രാവിലെ മുതൽ വാട്സപ്പിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു ആന ഒരു ചേട്ടനെ ഓടിക്കുന്ന ഒരു രംഗം, അതായത് മുണ്ടക്കയത്ത് ഏതോ ഒരു എസ്റ്റേറ്റ് നടന്ന സംഭവമാണ്. ചേട്ടൻ അവിടുത്തെ തൊഴിലാളിയാണ് തോന്നുന്നു, അപ്പൊ സ്ഥിരം കാണുന്ന സംഭവമാണ് എന്നാണ് തോന്നുന്നു ആ ഒരു നിപ്പും ഭാവവും കണ്ടിട്ട്. ചേട്ടൻ പോന്ന് പറയുന്നുണ്ട്. അതിലൊരു ആന പ്രകോപിതനായിട്ട് നേരെ ചേട്ടനെ ആക്രമിക്കാൻ വരുന്ന ഒരു രംഗമാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പാവം പിടിച്ച കൂലിപ്പണിക്കാരനെ നെഞ്ചത്തോട്ട് കയറുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് വേണ്ടി പറയാനും പ്രവർത്തിക്കാനും ആരുമില്ല. ഒരു സൈഡിൽ ബഫർ സോൺ, ഒരു സൈഡിൽ കസ്തൂരിരംഗൻ. അതെ, അവർക്ക് അവരുടെ വസ്തുവിൻ്റെ വിസ്തീർണം കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇവിടുത്തെ ഏമാന്മാരുടെ ഒരു സ്ഥിരം പരിപാടി. ഇങ്ങനെയുള്ള പാവം പിടിച്ചവരുടെ അന്നം മുട്ടിക്കുന്ന ഇതുപോലുള്ള കാട്ടുമൃഗങ്ങളെ അവർക്ക് അതിൻ്റെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഇട്ട് കിടങ്ങു ഒഴിച്ചോ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റി വിടാനും അതിനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ഒന്നും ഇവർ ചെയ്യുന്നില്ല. നാട്ടിൽ ജനങ്ങളെ പേടിപ്പിച്ച് എങ്ങനെയും ബഫർ സോണിൽ, അതായത് നമ്മുടെ കാർബൺ ഫണ്ട് അടിച്ചെടുക്കണം, ഇതാണ് ഏമാന്മാരുടെ ഒരു രീതി. കണ്ടില്ലേ ആന വരുന്ന വരവ് ഒഴിക്ക്. എനിക്ക് തോന്നുന്നത് ഇവർ മനഃപൂർവ്വം ഇപ്പം തന്നെ ആനയുടെ ആനയ്ക്ക് പെല്ലറ്റുകൾ അടിച്ച് കയറ്റി എന്ന് പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റുകാർ മനഃപൂർവ്വം ആനക്കൂട്ടത്തെ ഇങ്ങനെ പെല്ലറ്റ് അടിച്ച് കയറ്റി വിട്ടതായിരിക്കാൻ സാധ്യത. പറയാനൊക്കത്തില്ലല്ലോ. ജനങ്ങളെ എങ്ങനെയും ഒന്ന് പേടിപ്പിച്ച് ഇറക്കി വിട്ടിട്ട് വേണം ഇവർക്ക് ബഫർ സോണും. കസ്തൂരിരംഗൻ റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടുണ്ട്, ഈ റിപ്പോർട്ടുണ്ട്. മരം മുറിക്കാനൊക്കത്തില്ല, മരം മുറിച്ചാൽ വെട്ടിക്കൊണ്ടെന്ന് ഡിപ്പോയിലിടണം. എന്താ അവസ്ഥയല്ലേ. അതോടൊപ്പം കണ്ടോണം ഇതേ ആന കർഷകൻ്റെ നെഞ്ചത്ത് കയറിയപ്പോൾ ആർക്കുമില്ല. ഏ അടുത്താന വരുന്നു. ഏ താര പരിവേഷണത്തോടുകൂടി മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഈ സ്വർഗത്തിൽ കാട്ടിലെ ആനയ്ക്ക് ഒരു നീതി, നാട്ടിലെ കർഷകന് വേറൊരു നീതി. കണ്ടില്ലേ സയറിനടിച്ച് ആംബുലൻസോട് കൂടി പോകുന്ന പോക്ക് നോക്കി. ഫ്രണ്ടിൽ എത്ര വണ്ടിയാണ്. ഒരാനയ്ക്ക് വേണ്ടി ആനയെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് ഇവർ മുടിപ്പിച്ചത്. പാവം പിടിച്ച കർഷകർക്ക് വേണ്ടി സാറുമാരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ കതറിട്ട ചേട്ടന്മാരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്ന മൊത്തം എവിടെ അടിച്ചു മാറ്റാൻ പറ്റുന്നോ അവിടെ എല്ലാം നിങ്ങളുടെ പ്രസൻസും ഉണ്ടാവും, നിങ്ങളുടെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ കാണാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട്. കിടുക്കൻ ഗുഡ് ബൈ.